എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല മാന്തള പൊരിച്ച റെസിപ്പിയാണ്. അപ്പോൾ നല്ല കുഞ്ഞ് മാന്തള കിട്ടിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഇങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിരുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം ഒരു അര കിലോ മാന്തളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ മാന്തളാണ്. അപ്പോൾ വലിയ മാന്തള കിട്ടിയാലും നമുക്ക് പണി എളുപ്പമായിരിക്കും. കുറച്ചുകൂടെ രുചി ചെറുത് തന്നെയായിരിക്കും കേട്ടോ മാന്തള. അപ്പോൾ ഇപ്പോൾ മാന്തളുടെ സീസണാണ്. അപ്പോൾ മാന്തള കിട്ടിയാൽ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിത് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ ഈ മീനൊക്കെ വൃത്തിയാക്കാൻ അവരും പഠിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മീൻ വൃത്തിയാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയപ്പോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ കണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്കിൻ ആദ്യം എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ബാക്കി താഴത്തേക്കുള്ള സ്കിൻ എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. കണ്ടോ, ഇതേപോലെ ആ തലയുടെ ഭാഗം, ആ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തുള്ള സ്കിൻ ആദ്യം എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ആ സ്കിന്ന് അവിടെ അപ്പം തന്നെ ഇളകി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് താഴത്തേക്ക് അത് പീൽ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുട്ടികളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ വീട്ടിൽ അമ്മമാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക ഇതുപോലെ മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ അരക്കിലോ മാന്തളാണ് മേടിച്ചതെങ്കിലും അതിൻ്റെ പകുതി മാത്രമാണ് ഞാനിവിടെ പൊരിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി എടുക്കുക. ഞാനിവിടെ ഏകദേശം 20 മുതൽ 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിതാ നല്ലപോലെ അങ്ങ് ചതച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി 20-25 എടുക്കുക. അതിനനുസരിച്ച് തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 6 മുതൽ 7 അല്ലി വരെ എടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്താൽ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ മീനിലേക്ക് പരത്തി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വറ്റൽ മുളകും പിരിയൻ മുളകും കൂടെ ഉണക്കിയിട്ട് ഒരുപോലെ പൊടിക്കുന്നതാണ്. അപ്പോൾ കളറിന് കളറും കിട്ടും, എരിവിന് എരിവും കിട്ടും. അപ്പം മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇതൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് പുരട്ടി കൊടുക്കാം നമ്മുടെ മീനിലേക്ക്. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങ് മീനിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ മാന്തളിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് മീനിനാണെങ്കിലും നമുക്കിങ്ങനെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ കൂട്ടുകൾ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മീനിലൊക്കെ മസാല നല്ലപോലെ പുരട്ടിയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. നാടൻ റെസിപ്പീസ് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാട്ടോ, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ അവിടെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഏതായാലും ഇത്രയും ഇട്ടിട്ടുണ്ട്, മാക്സിമം ഫില്ല് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സൈഡായി കഴിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ആ സൈഡ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഈ ഒരു മാന്തള് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നല്ല ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കുന്നതായിരിക്കും. ഭയങ്കര ക്രിസ്പി അല്ല ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ് ആണോയെന്ന് ചോദിച്ചാൽ സോഫ്റ്റ് ആണ്, എന്നാൽ ക്രിസ്പി ആണോയെന്ന് ചോദിച്ചാൽ ക്രിസ്പിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ ഇതിൻ്റെ മുള്ള് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മുള്ളൊന്നും നിങ്ങൾ മാറ്റി വയ്ക്കേണ്ട. ഈ മീൻ നമുക്കൊന്നും തന്നെ വേസ്റ്റ് ആക്കാനില്ല, അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരണം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. പിന്നെ ഒരുപാട് എണ്ണയിൽ ഒരുമിച്ചിട്ട് പൊരിക്കാമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അത് ഒരുപാട് എണ്ണയിൽ അങ്ങ് ഇട്ട് പൊരിക്കാതിരിക്കുക.
കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണയും അങ്ങനെ വേസ്റ്റ് ആവില്ല, നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ മാന്തൾ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങ് വിളമ്പിയിട്ട് അങ്ങ് ഒരു പിടി പിടിച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാന്തൾ മാങ്ങ ഇട്ട് പറ്റിച്ചൊരു കറിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ഈ മാന്തൾ പൊരിച്ചതിൻ്റെ പുറകെ അങ്ങ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യുക. ഡു ട്രൈ. ടേക്ക് കെയർ. ടാറ്റ. ബൈ ബൈ.